ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. ഒന്നും പറയണ്ട നീ. രാഹുലിന്റെ ഭാര്യയാവാൻ എന്ത് യോഗ്യതയാണ് അടി നിനക്കുള്ളത്? രാഹുലിന്റെ സ്വത്ത് അതിലല്ലേ നിന്റെ നോട്ടം. പക്ഷേ ഞാൻ സ്നേഹിക്കുന്നത് രാഹുലിനെയാണ്. രാഹുലിനെ നഷ്ടപ്പെടുന്ന കാര്യം ചിന്തിക്കാനേ വയ്യ എനിക്ക്. എന്റെ മുന്നിൽ തടസ്സമായി നീ നിന്ന കൊന്നു കളയാനും മടിക്കില്ല ഞാൻ. രാഹുലിനെ കല്യാണം കഴിച്ച് ആ സ്വത്തുക്കളെല്ലാം അനുഭവിച്ചുകൊണ്ട് സസുഖം വാടാനാണ് നിന്റെ മോഹമെങ്കിൽ ആ മോഹം ഇപ്പോഴേ അങ്ങ് പിഴുതു കളഞ്ഞേക്ക്. അത് നടക്കില്ല. രാഹുൽ താലി കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ ഇന്ദ്രജിയുടെ കഴുത്തിലായിരിക്കും. പറയാൻ നല്ലൊരു അഡ്രസ്സോ കുടുംബ മഹിമയോ ഉണ്ടോ നിനക്ക്? എന്നിട്ട് വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. നിനക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം, അവിടുത്തെ ജോലിക്കാരിയായിട്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കില്ല. ഇന്ദ്രജയാണ് പറയുന്നത്. ഇവിടം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചേക്കണം. ഇനി രാഹുലിനെ കാണാൻ പാടില്ല. നീ വഴിമാറിപ്പോയാ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിലുണ്ടല്ലോ. ഈ ഇന്ദ്രജ ആരാണെന്ന് നീ ശരിക്കും അറിയും. എങ്ങോട്ടാ പുറപ്പാട്? മറ്റവളെ കാണാനാണോ? കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ടേ അവസാനം പെങ്ങളാണെന്ന്. എന്നെയൊക്കെ ഉപദേശിക്കാൻ വരുന്ന ആളാണല്ലോ. ഈ നെറികേടിന് എന്ത് ന്യായീകരണം ഉള്ളത്? ശ്രുതി, നീ കാര്യം അറിയാതെ സംസാരിക്കരുത്. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ സംസാരിക്കുന്നത്. നിന്റെയും ഇന്ദ്രജയുടെയും വിവാഹം അച്ഛനും അമ്മയും നിശ്ചയിച്ച് ഉറപ്പിച്ചപ്പോ അംഗീകരിച്ച ആളാ നീ. നാട്ടുകാർക്ക് വരെ അക്കാര്യം അറിയാം. ഇത്രയും കാലം ആ രീതിയിലും നടന്നിട്ട് ഇപ്പൊ പറയുന്നു ഇന്ദ്രജ സഹോദരിയാണെന്ന്. എന്തൊരു ചീപ്പ് പരിപാടിയാ നോക്കി. ചെറിയ പ്രായത്തിന്റെ വ്യത്യാസം മാത്രമുള്ള നമ്മൾ മൂന്നാളും ഒന്നിച്ച് കളിച്ചു വളർന്നവര്. അന്ന് തൊട്ട് ഞാൻ ഇന്ദ്രജയെ കണ്ടിരുന്നത് സഹോദരിയായിട്ട് തന്നെയാ. വേറൊരർത്ഥത്തിലും ഞാൻ അവളെ സമീപിച്ചിട്ടില്ല. നിങ്ങളൊക്കെ മനസ്സിൽ എന്തൊക്കെയോ സങ്കല്പിച്ച് കൂട്ടിയിട്ടുണ്ട്, അതിന് ഞാൻ ദിയാന. അങ്ങനെയാണെങ്കിലേ നിനക്ക് ഈ കാര്യം നേരത്തെ ഒന്നുകൊണ്ട് പറഞ്ഞൂടാ. നിങ്ങളുടെ വിവാഹകാര്യം പറയാത്ത ഒറ്റ ദിവസം പോലും വീട്ടിലുണ്ടായിട്ടില്ല. അച്ഛനും അമ്മയും ഇക്കാര്യം പല തവണ നിന്നോട് സംസാരിച്ചത്. അത്ര വലിയ മാന്യനാണെങ്കിലേ അന്നേ നീ ഇതൊക്കെ പറയണമായിരുന്നു. ഇപ്പൊ ഒരു ലക്ഷ്മിയെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. സമയാകുമ്പോ പറയാന്ന് കരുതിയ. ഇപ്പൊ സമയമായി, ഞാൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ അമ്മാവനോട് പറഞ്ഞിട്ടുണ്ട്. അമ്മാവന് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ എന്റെ മാന്യതയുടെ കാര്യമൊക്കെ നീ പറഞ്ഞില്ലേ? എന്റെ മാന്യത ആൾക്കാരൊന്നും നീ ആയിട്ടില്ല. ലക്ഷ്മിയെ വിവാഹം കഴിച്ച് ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവരും. അതേ സമയത്ത് തന്നെ ഇന്ദ്രജയുടെ വിവാഹം നടക്കും. ഹലോ, അതെ,
ഡോക്ടർ ജയബാലാണ്. ഏ ഇവിടെ വെച്ചാ. ഓക്കെ ഞാൻ വന്നേക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പ്രശ്നമുണ്ട്. എന്താ ഡോക്ടർ? നമ്മുടെ എബിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. എന്നിട്ട് തീർന്നു, എല്ലാം തീർന്നു. ഹെബി ഹെബി നമ്മളെ വിട്ടുപോയി. ഹോസ്പിറ്റലിൽ വന്ന് എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് ഹെബി വന്നത്. ആ യാത്ര മുഴുവൻ പറ്റില്ല. വഴിയിൽ വെച്ച് ഈശ്വരന്മാരെ, ഇത് കാണിക്കാനാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കാണണ്ട. ഹോസ്പിറ്റലിൽ ചെന്നെങ്കിലും ഞാനും കാണാൻ നിന്നില്ല. ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. മാളുവിനെ അറിയിക്കണ്ടേ? അറിയിക്കാതെ പിന്നെ സ്വന്തം അച്ഛനല്ലേ മരിച്ചത്? ഡോക്ടർ തന്നെ അവളെ വിളിച്ച് പറഞ്ഞു, എനിക്കൊന്നിനും വയ്യ. ഇപ്പൊ തൽക്കാലം ഒന്നും അറിയിക്കണ്ട, ഇവിടെ വന്നിട്ട് അറിഞ്ഞാ മതി. എന്നും കൃത്യസമയത്ത് എത്തുന്ന ആളാ മാളു. ഇന്ന് ആളെ കാണാനില്ലല്ലോ. എന്നും ലേറ്റായി വരുന്ന ഞാനോ ഇന്ന് നേരത്തെ ഹാജരായി. നീതുനെ കാണുന്നില്ല. രണ്ടുപേരും കൂടി ഇനി എവിടെയെങ്കിലും കറങ്ങാൻ പോയതായിരിക്കും. രാത്രി വിളിച്ച് സംസാരിച്ചിരുന്നു, പിന്നെ വിളിച്ചിട്ടില്ല. നീ ഒന്ന് വിളിച്ചു നോക്ക്, എന്താ പറ്റിയെന്ന് നമുക്കറിയാലോ. നീ എന്താ ലേറ്റായേ? ഒന്നും പറയണ്ട, വീട്ടില് പുതിയൊരാളെ പോസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞിരുന്നില്ലേ കമ്മട്ടിപ്പാട രാജമ്മ? അവരെ കൊണ്ട് ഒരു രക്ഷയും ഇല്ലെന്നേ. ഒന്ന് അനങ്ങിയാ പോലും പുറകെ വരും, പുറത്തിറങ്ങാൻ സമ്മതിക്കത്തേ ഇല്ല. അല്ല, അത് മാളുണ്ട്. ആരാ? എന്റെ ആരുമല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ പെട്ടതുമല്ല. അമ്മയായി നല്ല അടുപ്പത്തിലുണ്ടായിരുന്ന സ്ത്രീയാ. അമ്മയുടെ രക്ഷകയായിരുന്നു എന്നൊക്കെയാ പറച്ചില്. ആ അധികാരം ഇപ്പൊ എന്നോട് കാണിക്കുന്നേ. അമ്മ മരിച്ചതൊന്നും അവരറിഞ്ഞിട്ടില്ല. നിന്റെ ഡാഡിയോട് പറഞ്ഞ് അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടാൻ പാടില്ലേ? ഡാഡി തന്നെയല്ലേ അവരെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നേ, പിന്നെ എങ്ങനെയാ? അങ്ങനെയാണെങ്കിലേ അവരെ കണ്ടം വഴി ഓടിച്ചു വിടാനുള്ള സൂത്രം നമുക്ക് പ്രയോഗിക്കാം. മിക്കവാറും അത് വേണ്ടിവരും. ആരാ ഇത് ശല്യം? കമ്മട്ടിപ്പടൻ രാജമ്മ വന്നോടെ മാളുവിന്റെ ഫ്രീഡശാലം കുറഞ്ഞു അല്ലേ? മാളു പറഞ്ഞ ഞങ്ങൾ എന്തും ചെയ്യും. നീ ഫോണൊന്ന് എടുക്ക്, അല്ലെങ്കിൽ വിളിച്ചോണ്ടിരിക്കും. ഹലോ.
ഞാൻ ഉടനെ എത്താം. എന്താ മാളു? അത് ഡാഡിക്ക് ആക്സിഡന്റ് ആയെന്ന് വീട്ടിലേക്ക് എത്താനാ പറഞ്ഞു. ലിച്ചു എത്ര തവണ വിളിച്ചതിനെ, എന്താ ഫോൺ എടുക്കാത്ത? എന്താ ലിച്ചു, എന്താ നിനക്ക് പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. രാഹുൽ പോയിക്കോ. രാഹുൽ, എനിക്ക് രാഹുലിനോടൊന്നും സംസാരിക്കാനില്ല. രാഹുൽ പോയിക്കും. പെട്ടെന്ന് ഇങ്ങനെ പറയാൻ എന്താ കാര്യം? അതെനിക്കറിയണം. എന്താമേ, എന്താ ഉണ്ടായത്? എനിക്കൊന്നും അറിയില്ല മോനെ. വന്നപ്പോ തൊട്ട് ഇങ്ങനെയാ, ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. ലച്ചു, എന്താ കാര്യം? പറയേ, അതറിയാതെ ഞാൻ പോവില്ല. സ്വത്തും പണവും കണ്ടിട്ടാണത്രെ ഞാൻ രാഹുലിനെ സ്നേഹിച്ചത്. സ്വത്ത് കൈക്കലാക്കാൻ മായം കാണിച്ച് ഞാൻ രാഹുലിനെ വശീകരിച്ചത്. ഇതൊക്കെ ആരെടുത്ത് പറഞ്ഞത്? ഇന്ദ്രജ. ഇന്ദ്രജ വന്നിരുന്നു എന്നെ കാണാൻ. അവളുടെ ജീവിതം ഇല്ലാതാക്കാൻ വലിഞ്ഞു കയറി വന്നവളാണത്രേ ഞാൻ. ഇനി എന്നെ പറയാനൊന്നും ബാക്കിയില്ല. രാഹുലിനെ ഇനി കാണാനും മിണ്ടാനും പാടില്ലെന്ന് താക്കീത് ചെയ്തിട്ടാ അവള് പോയത്. ഞാനൊന്നും മിണ്ടിയില്ല. തിരിച്ചു മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ അവൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. ഇന്ദ്രജല്ല, ലക്ഷ്മിയാണ് രാഹുലിന്റെ പെണ്ണ്. ഈ ബന്ധം ഇല്ലാതാക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. നീ എന്തിനാ ലക്ഷ്മി കാണാൻ പോയത്? ഓ, ഞാൻ അവളെ കണ്ടത് അത്ര വലിയ തെറ്റാണോ? കണ്ടത് തെറ്റല്ല, പക്ഷെ പറഞ്ഞതും കാണിച്ചതൊക്കെ റോങ്. എന്താ ഇവിടെ പ്രശ്നം? ഇവള് ഈ കാണിച്ചൊക്കെ നിങ്ങളുടെ അറിവോട് കൂടിയാണോ? എന്ത് കാണിച്ചെന്ന? ലക്ഷ്മിയുടെ അടുത്ത് നിന്ന് വഴക്കിട്ടു, ഭീഷണിപ്പെടുത്തി. എന്റെ പേരും പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തി. ഇവളാരാ? ലക്ഷ്മി ഒരു പാവ, നിങ്ങളെപ്പോലെ ചതിയും കളച്ചോന്നും അറിയില്ല അവക്ക്. അതുകൊണ്ട് തന്നെ കേൾക്കാത്തൊക്കെ കേട്ടപ്പോ വല്ലാതെ പേടിച്ചു പോയി. പക്ഷേ നിന്റെ വരട്ടിലൊന്നും ഏശാൻ പോകുന്നില്ല. ഞാൻ തീർത്ത് പറഞ്ഞേക്കാം, എന്റെ കാര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും ഇടപെട്ട അപ്പറിയും ഈ രാഹുൽ ആരാണെന്ന്. എന്ത് കണ്ടിട്ടടി നീ തോന്നിയ സോക്കെ കാണിച്ചേ? ലക്ഷ്മിയെ വരട്ടാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ നീ ആരാ? മോനെ, ഇവള് നിന്നോട് കാണിച്ച വിവരക്കേടിന് ഞാൻ മാപ്പ് ചോദിക്കുക. ബലമായിട്ട് പിടിച്ചെടുക്കേണ്ട ഒന്നല്ല സ്നേഹം. രാഹുലിന് ലക്ഷ്മി ഇഷ്ടമാണെങ്കിൽ അത് അംഗീകരിക്കാൻ വേണ്ടത്.
അവരുടെ വിവാഹം നമ്മൾ നടത്തി കൊടുക്കണം. നിന്റെ ഇന്ദ്രജയുടെ വിവാഹം നമുക്ക് ഒരുമിച്ച് നടത്താം. ഇന്ദ്രജയെ കൊണ്ട് ലക്ഷ്മിയോട് മാപ്പ് പറയിക്കണോ? വേണമെങ്കിൽ അതും ആവാം. അതൊന്നും വേണ്ട, മേലിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരുന്നാ മതി. ഇനി ഒന്നും ഉണ്ടാവില്ല, ഞാൻ വാക്ക് തരാം. ജഗതേ, നിനക്ക് എന്താ പറ്റിയത്? ഈ പറഞ്ഞൊക്കെ നീ തന്നെയാണോ? അതെ, ജഗത് തന്നെയാ. ഞാൻ അടവൊന്ന് മാറ്റിയപ്പോ രാഹുൽ ഒന്ന് തണുത്തില്ലേ? രാഹുലിനെ എതിർത്താൽ അവന് വാശി കൂടും, ആ വാശി നമുക്ക് ദോഷം ചെയ്യും. അത് മനസ്സിലാക്കിയിട്ടാ ഈ തന്ത്രം ഞാൻ പ്രയോഗിച്ചത്. തന്ത്രമല്ല, കുതന്ത്രം. വാശി കയറി രാഹുൽ ആ പെണ്ണിനെയും കെട്ടി വേറെ താമസം തുടങ്ങിയാൽ ഇത്രയും കാലം കൊണ്ട് നമ്മൾ കെട്ടിപ്പൊക്കിയതൊക്കെ ചീട്ടുകൊട്ടാരം പോലെ വീണടിയും. അതുണ്ടാവാൻ പാടില്ല. രാഹുലിനെ ഇതേപോലെ തന്ത്രപരമായി കൈകാര്യം ചെയ്ത് ഞാൻ എന്റെ വരുതിയിലാക്കും. എന്നിട്ട് ഞാൻ എന്റെ കാര്യങ്ങൾ നേടിയെടുക്കും. നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് ചരട് എന്റെ കയ്യിലായിരിക്കും. രാഹുലിനെ ഞാൻ എന്റെ ചരട് വലിക്കനുസരിച്ച് ചാടിക്കും. നിങ്ങളത് കണ്ടോ? ഡാഡിക്ക് ഞാനൊരു ഉമ്മ കൊടുത്തോട്ടെ. അമ്മ പോയി, ഇപ്പൊ അച്ഛനും ആ കൊച്ചിന് ആരുണ്ട്? എന്തൊരു വിധിയാണിത്! ഡാഡി എന്നെ വിട്ട് പോകല്ലേ. ഡാഡി ഹലോ, ജയ്പാലാണ്. ആ, ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ വേറെ ആരും വരാനില്ലല്ലോ. പിന്നെന്തിനാ അധിക നേരം വച്ചോണ്ടിരിക്കുന്നത്? വരുന്നുണ്ടെങ്കിൽ വേഗം എത്തണം. ശരി. ചേട്ടാ, ഇവിടെ എന്ത്? ഇത്ര ആള്? ഇവിടുത്തെ സാറ് മരിച്ചു. ഡാഡി കരയില്ലേ?
രാജമ്മ ചേച്ചി, ബോഡി എടുക്കാറായി. അവസാനമായിട്ടൊന്ന് കാണണ്ടേ? എനിക്ക് കാണണ്ട. സാറിന്റെ ചിരിക്കുന്ന മുഖം എന്റെ മനസ്സിലുണ്ട്. അതങ്ങനെ തന്നെ കിടക്കട്ടെ. ഹാ ഹാ ഹാ